കൊച്ചി പള്ളുരുത്തി ഭവാനി ശിവക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന വിവാഹ ചടങ്ങിൽ സംബന്ധിച്ചവരാരും ഈ വിവാഹം മറക്കില്ല. ഈ വിവാഹം ഒരിക്കലും മറക്കാൻ കഴിയാത്തവർ കൂടിയായിരുന്നു വിവാഹ ചടങ്ങിലെ അതിഥികളും. താലികെട്ട് കണ്ടപ്പോൾ അത് അബ്രപാളിയിലെ അനശ്വര വിവാഹ മുഹൂർത്തങ്ങളിലൊന്നായി പലരും കരുതുകയും ഈ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ആർമിയിൽ ക്യാപ്റ്റനായ ശ്രീരാമിന്റെയും ഡോക്ടറായ ആര്യശ്രീയുടെയും വിവാഹമായിരുന്നു ഗൃഹാതുരസ്മൃതികൾ നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ പള്ളുരുത്തി ഭവാനി ശിവക്ഷേത്രത്തിൽ നടന്നത്. വധുവരന്മാരുടെ അമ്മമാർ ടീച്ചർമാരായി ജോലി ചെയ്യുന്ന പള്ളുരുത്തി STPY സ്കൂളിനോട് ചേർന്നുള്ള ശിവക്ഷേത്രം കൂടിയാണ് ഭവാനി ശിവക്ഷേത്രം. വിവാഹത്തിൽ പങ്കെടുത്തത് കൂടുതലും അധ്യാപകരും ഈ സ്കൂളുമായി ബന്ധം പുലർത്തുന്നവരുമായിരുന്നു. വളരെ രസകരമായ കാഴ്ചകളായിരുന്നു വിവാഹത്തിൽ കണ്ടത്. വർഷങ്ങൾക്കപ്പുറം കൊച്ചി STPY സ്കൂളിലെ സ്റ്റാഫ് റൂമിൽ ഒരേ ബെഞ്ചിലിരിക്കുന്ന രണ്ട് അധ്യാപികമാർ ഒരുമിച്ച് പുളിമാങ്ങ തിന്നുന്നു. ഏകദേശം ഒരേ കാലത്ത് പ്രസവിക്കുന്നു. കുട്ടികൾക്ക് ആര്യശ്രീ എന്നും ശ്രീറാം എന്നും പേരിടുന്നു. രണ്ടാളെയും ഒരേ ക്ലാസ്സിൽ ചേർക്കുന്നു. സ്കൂൾ ആനിവേഴ്സറി വന്നപ്പോൾ സ്കൂളിലെ ഡാൻസ് മാസ്റ്ററായ റഷീദ് സാർ ഒരു പട്ടാളക്കാരന്റെ കല്യാണം എന്നൊരു കോമഡി സ്കിറ്റിന് രൂപം കൊടുക്കുകയും വരനായി 4 വയസ്സുകാരൻ ശ്രീരാമിനെയും വധുവായി 4 വയസ്സുകാരി ആര്യശ്രീയെയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അതീവ രസകരമായി സ്കിറ്റ് അരങ്ങേറുന്നു. പരിപാടി കഴിഞ്ഞയുടൻ ഞാൻ താലി കെട്ടുന്നില്ല, തനിക്ക് മണിയടിച്ചാ മതിയെന്ന് പരിപാടി ദിവസം രാവിലെ ധൈര്യം ചോർന്ന വരൻ നിലവിളിച്ചു എന്നതും കൗതുകമായി. പരിപാടി കഴിഞ്ഞയുടൻ ടീച്ചർ വധുവിനെ സ്റ്റേജിൽ നിന്നും തൂക്കിയെടുത്ത് താഴേക്ക് തരികയും തന്റെ കയ്യിലേക്കാണ് തന്നതെന്ന് വധുവിന്റെ കുഞ്ഞമ്മ ഓർമ്മിക്കുന്നു. ഏറ്റുവാങ്ങി തോളിലിടുകയും സാരി ഉൾപ്പെടെ ഉറങ്ങിപ്പോയ വധുവിനെ വീട്ടിലെത്തിക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് മുതൽ ചെക്കൻ ചെക്കന്റെ വഴിക്കും പെണ്ണ് പെണ്ണിന്റെ വഴിയുമെന്ന് വധുവിന്റെ കുഞ്ഞമ്മ ഓർമ്മിച്ചെടുക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ചെക്കൻ NDA ടെസ്റ്റ് എഴുതി ആർമിയിൽ ക്യാപ്റ്റനായി. MBBS 4ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ FPയിൽ തപ്പിയെടുത്ത് ആര്യ നമുക്ക് ഒന്നുകൂടി കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. പെൺകുട്ടി വിഷയം വീട്ടിൽ അവതരിപ്പിക്കുന്നു. വീട്ടുകാർ പലതവണ ചിന്തിച്ചിട്ടൊടുവിൽ റഷീദ് സാർ കൂട്ടിച്ചേർത്തത് നമ്മളായിട്ട് വേർ പിരിക്കേണ്ട എന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ 22 കൊല്ലത്തിന് ശേഷം അവർ വീണ്ടും വിവാഹിതരായി. ഡോക്ടർ ആര്യശ്രീ, ക്യാപ്റ്റൻ ശ്രീറാം. ഒരു പട്ടാളക്കാരന്റെ കല്യാണം വീണ്ടും അരങ്ങേറിയപ്പോൾ അന്നത്തെ റഷീദ് സാറും ക്ലാസ് ടീച്ചറും സുഹൃത്തുക്കളും മുഖ്യാതിഥികളായി. റഷീദ് സാർ വേദിയിൽ പഴയ കഥ അനുസ്മരിക്കുകയും വധുവരന്മാരെ ആശീർവദിക്കുകയും ചെയ്തു. അന്നത്തെ അതേ നിറത്തിലെ കല്യാണസാരി വേണമെന്ന ചെക്കന്റെ സങ്കല്പം നിർഭാഗ്യവശാൽ പൊളിഞ്ഞുപോയി. എന്നാലും 2 മാസം കൊണ്ട് നെയ്ത ഹാൻഡ്മെയ്ഡ് എംബ്രോയിഡറി വർക്കുള്ള ബ്ലൗസ് വധുവിനെ അണിയിച്ച് കക്ഷി സംതൃപ്തനായി. 2ാം ലോകമഹായുദ്ധകാലത്ത് പുറത്തിറങ്ങിയ ജീപ്പ് വാങ്ങി ലക്ഷങ്ങൾ മുടക്കി വൃത്തിയാക്കി അതിലായിരുന്നു വധുവരന്മാരുടെ വിവാഹാനന്തര യാത്ര. ഇതായിരുന്നു ആ അപൂർവ വിവാഹത്തിന്റെ കഥ. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്, ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.